പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ താങ്കളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ യുവതകൾക്ക്, നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക്, നമ്മുടെ വീടുകളിലെ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ കുടുംബാംഗങ്ങൾക്ക് തീരാ ദുഃഖം നൽകിക്കൊണ്ട് അക്കരപ്പച്ച തേടി അലയുകയാണ് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ അഥവാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ. മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് ജോലി അന്വേഷിച്ച് തുടക്കക്കാലത്ത് തിരുവിതാംകൂറിൽ നിന്ന് മധ്യ കേരളത്തിലേക്കും പിന്നീട് ഉത്തര കേരളത്തിലേക്കും വരുന്ന ഒരു കാലാവസ്ഥ. അതിനുശേഷം ശ്രീലങ്ക, മലേഷ്യ, മലയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഒരു പരക്കം പാച്ചിൽ, പിന്നെ പതുക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ചേക്കേറൽ. ഈ കാലഘട്ടം നേരെ വ്യത്യസ്തമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തമായ എല്ലാ യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ 40% സീറ്റുകൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അക്കരപ്പച്ച തേടി ജോലിയും പഠനവും എന്നുള്ള അർത്ഥത്തിൽ വിദേശങ്ങളിൽ ചേക്കേറിയ ആയിരക്കണക്കിലെ വിദ്യാർത്ഥികൾ, അവർക്കുണ്ടാകുന്ന നന്മയോടൊപ്പം നമുക്ക് സന്തോഷിക്കാം, പക്ഷേ അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന തീരാ കളങ്കത്തെ ഒന്ന് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയും അങ്ങനെ ബലിയാടായിപ്പോയ ആയിരക്കണക്കിലെ യുവതീ യുവാക്കൾക്ക് ആശ്വാസം നൽകുന്ന ചില വർത്തമാനവുമാണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീടുകൾ, കൊട്ടാരം പോലത്തെ വീടുകൾ എല്ലാം ഇപ്പോൾ ബാലന്മാർ, യുവതീ യുവാക്കൾ ഇല്ലാതെ അഗതി മന്ദിരങ്ങൾ പോലെ ആയിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ ഏതാനും ദിവസങ്ങളിൽ മാത്രം സന്തോഷവും പിന്നെ എല്ലാ ദിവസവും വീഡിയോ കോളിലൂടെ കമ്മ്യൂണിക്കേഷനുമാണ്. അവിടെ ഉള്ള ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അന്യ രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്ഷേമത്തിലാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും അവർ ക്ഷേമത്തിലല്ല എന്നുള്ളത് പല അർത്ഥത്തിൽ പല ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഓരോ സന്ദർഭത്തിലും നമുക്ക് വ്യക്തമാകുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവരവരുടെ കഷ്ടപ്പാടുകൾ മറച്ചുവെച്ച് അവർ തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. പല വമ്പൻ സ്ഥാപനങ്ങളിലും പഠിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്ന ആ ഒരു വർത്തമാനത്തിൽ നിന്ന് മാറി കുറ്റബോധം കൊണ്ട് അതിനെ അവരെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് മൂല്യമില്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ആ കുട്ടിക്ക് ആ കുടുംബത്തിനുണ്ടാകുന്ന അധപ്പതനം അത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പല വീടുകളും എഡ്യൂക്കേഷണൽ ലോൺ എടുത്തവർ ഇപ്പോൾ പലിശ അടയ്ക്കാൻ കഴിയാതെ ജപ്തി ഭീഷണി, ബാങ്ക് നോട്ടീസ്, വക്കീൽ നോട്ടീസ്, ജപ്തി നോട്ടീസ് ഇവ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സാമ്പത്തികമായും ആരോഗ്യപരമായും മാനസിക ആരോഗ്യപരമായും സാമൂഹ്യപരമായും സാംസ്കാരികമായും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഇന്ന് അന്യ രാജ്യങ്ങളിൽ ചേക്കേറുന്ന ആയിരക്കണക്കിലെ വിദ്യാർത്ഥികൾ ഓരോ സെഷനിലൂടെയും ഇഗ്നോ പോലുള്ള മഹത്തായ സ്ഥാപനങ്ങളിലൂടെ അവരുടെ ജീവിതം പച്ചപിടിപ്പിച്ചു കൊണ്ടുവരികയാണ്. അവർ ഇവിടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് എടുത്തിട്ടുള്ള കോഴ്സുകൾ, ഐആർടാ കോഴ്സ്, നേഴ്സിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സ്, MBA കോഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്, ഇങ്ങനെയുള്ള പേര് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കരസ്ഥമാക്കി ആ സർട്ടിഫിക്കറ്റുകൾക്ക് വലിയ മൂല്യമുണ്ട് എന്ന് ഇവർ പറഞ്ഞ
ഈ നടീനടന്മാർ പറഞ്ഞ അന്യനാടുകളിലേക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകുമ്പോൾ അതിന് ഒട്ടും മൂല്യമില്ല എന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ എല്ലാ സമ്പത്തും അവിടെ മുരടിച്ചപ്പോൾ ഇനി എന്തെങ്കിലും ഒരു അത്താണി എന്നുള്ള നിലയ്ക്ക് ഇഗ്നോയിൽ വരുന്നവർ ആയിരക്കണക്കിലുള്ളവരാണ്. ഇവിടെ സംഭവിച്ചു പോയ ചില വസ്തുതകളെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേരുള്ള കേരളത്തിൽ നിന്നും പഠിക്കാനും ജോലിക്കുമായി പുതു തലമുറ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ധനിക കുടുംബത്തിൽ മാത്രം കണ്ടിരുന്ന ഈ പ്രവണത ആഗോളീകരണത്തിന്റെ ആവിർഭാവത്തോടുകൂടി ആകെ മാറി മധ്യവർഗ സമൂഹത്തിൽ നിന്നും താഴ്ന്ന വരുമാനമുള്ള വീടുകളിൽ നിന്ന് പോലും ഉദാര വായ്പകളുടെ സാഹചര്യത്തോടെ കുട്ടികൾ പുറത്തേക്ക് പോകാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മികച്ച ജീവിത സാഹചര്യമാണ്, നല്ല ജോലിയാണ്. ഇതിന്റെ പ്രതിഫലനം എന്തൊക്കെയാണ്? വളരെ വലിയ ഒരു സാമൂഹ്യ വിപത്ത് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ ഒരു തവണ അവരിങ്ങെത്തും, പിന്നെ കുറച്ച് ദിവസത്തെ സന്തോഷം പറയേണ്ട. മാസങ്ങളായി ഉറങ്ങിക്കിടന്ന വീട് അന്ന് ഉണരും. മക്കളും പേരക്കുട്ടികളുമായി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ പെട്ടെന്ന് തീരല്ലേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ? അവർക്ക് തിരിച്ചു പോകാതെ കഴിയില്ലല്ലോ. അടുത്ത വീട്ടിലെ കുട്ടികളുടെ ബഹളം കേൾക്കുമ്പോൾ സങ്കടം തോന്നും. പറഞ്ഞു തീർക്കുമ്പോഴേക്കും ആ അമ്മയുടെ വാക്കുകളിൽ സങ്കടക്കടൽ ഇരമ്പുകയുണ്ടായി. കോട്ടയം സ്വദേശികളായ ഈ വയോധികയും ഭർത്താവും 7 വർഷമായി നാട്ടിൽ തനിച്ചാണ്. 2 മക്കളും കുടുംബവുമായി അമേരിക്കയിൽ. വർഷത്തിൽ 5-10 ദിവസം അവധിക്ക് നാട്ടിലെത്തും. മാതാപിതാക്കൾക്കായി നഗരത്തിനോടടുത്ത് മണിമാളിക പോലൊരു വീടും 2 ജോലിക്കാരെയും വേണ്ട സൗകര്യങ്ങളൊക്കെയും ഒരുക്കിയിട്ടുണ്ട്. അസുഖം വന്നാൽ പോലും ഓടിയെത്താൻ ഹോം കെയർ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. എന്നാലും വാർദ്ധക്യത്തിൽ മക്കൾ അടുത്തില്ലാത്തതിന്റെ ദുഃഖം വളരെ വളരെ വലുതാണ്. ഉയർന്ന ജീവിത നിലവാരം ലക്ഷ്യമിട്ട് വിദേശത്തേക്ക് പോകേണ്ടി വരുന്നവരുടെ നഷ്ടവേദനകളാണ് ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർ. കുടിയേറ്റത്തിന്റെ ബാക്കി പത്രമായി ആളില്ലാ വീടുകളും കേരളത്തിൽ കൂടുകയാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ഇത് കുടിയേറ്റ കേരളം നേരിടുന്ന സാമൂഹിക ആഘാതമാണ് എന്ന് പറയാം. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കൃത്യമായ കോഴ്സുകൾ നേടാൻ പറ്റാതെ അവർ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ, പ്രത്യേകിച്ച് ഡിഗ്രികൾ എല്ലാം തന്നെ, BTech, BSc, MBBS, BHMS, ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ പോയും അന്യ രാജ്യങ്ങളിലും പോയി പഠിച്ചിട്ട് അവസാനം എവിടെയും എത്തിപ്പെട്ടില്ല എന്നുള്ള രൂപത്തിൽ വന്ന് വീട്ടിൽ മുരടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു പച്ച തുരുത്ത് അവർക്ക് സന്തോഷത്തിന്റെ വർത്തമാനം നൽകുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു അബദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തുടക്കത്തിലേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദേശത്തുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, UGC അടക്കം ഇന്ത്യയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സന്തോഷ വർത്തമാനം ഇന്ത്യയിലെയോ വിദേശത്തോ എവിടെ പഠിച്ചിട്ടുള്ള വ്യക്തിക്കും കേരളത്തിൽ നിങ്ങളുടെ സ്വന്തം അഡ്രസ്സിൽ, ഇന്ത്യയിൽ നിങ്ങളുടെ സ്വന്തം അഡ്രസ്സിൽ നമുക്ക് ഇവിടെ മനോഹരമായ ഡിഗ്രി UG PG പഠിക്കാം. ആർട്സ് വിഷയങ്ങളിലെ, സയൻസ് വിഷയങ്ങളിലെ, കൊമേഴ്സ് വിഷയങ്ങളിലെ, മാനേജ്മെന്റ് വിഷയങ്ങളിലെ UG പ്രോഗ്രാമുകൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും വളരെ ലളിതമായ രീതിയിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. മാത്രമല്ല, ലേബർ ഇന്ത്യ പോലുള്ള ഗൈഡുകൾ, മലയാളത്തിൽ ആപ്പ് മുഖേനയുള്ള ലളിതമായ ക്ലാസുകൾ, ഇവയെല്ലാം തന്നെ നിങ്ങൾ വിദേശത്ത് ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അതിനേക്കാൾ മൂല്യമുള്ള നല്ല കോഴ്സുകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. എന്റെ അറിവിൽ എന്റെ കുടുംബത്തിലുള്ള പല കുട്ടികളും തന്നെ കാനഡയിലേക്കും മറ്റെല്ലാം പോയി അവിടെ MSW എടുക്കാൻ പോകുന്നു. MSW 1 വർഷം, 1 വർഷത്തെ MSW അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 കൊല്ലത്തെ ബിരുദം കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്കാണ് എങ്കിൽ 1 കൊല്ലത്തെ PG എടുക്കുന്നത് ശരിയാണ്.
പക്ഷേ കേരളത്തിൽ 3 കൊല്ലത്തെ ഒരു ബിരുദം കഴിഞ്ഞ് വിദേശത്ത് പോയി 1 കൊല്ലത്തെ PG എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം എന്താണ്, വിദ്യാഭ്യാസ പ്രവർത്തകരെല്ലാവരും എന്താണ്, പൊട്ടന്മാരോ അന്ധന്മാരോ ആണോ? സർട്ടിഫിക്കറ്റിലെ വെരിഫിക്കേഷനിൽ 3 കൊല്ലത്തെ ഡിഗ്രി, വിദേശത്ത് നിന്ന് 1 കൊല്ലത്തെ PG, അതിന് അംഗീകാരമില്ല. സുഹൃത്തുക്കളെ, എന്റെ കുടുംബത്തിൽ എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട കുട്ടികൾ അടക്കം ചെയ്യുന്ന ചില ആപത്തുകളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ ട്രാപ്പിൽ പെട്ടതായിരിക്കാം, മറ്റേതെങ്കിലും ഒരു രഹസ്യ അജണ്ട വെച്ച് നിങ്ങളെ അവർ കൊണ്ടുപോയതായിരിക്കാം, വിദേശത്ത് നിന്നെ അവിടെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് വിസ കിട്ടാൻ വേണ്ടി നിങ്ങളെ ഒരു കരുവാക്കിയതായിരിക്കാം. പ്രത്യേകിച്ച് മലബാറിലെ പെൺകുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇതിനു വേണ്ടി പല തരത്തിലുള്ള ലോബികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വിദേശത്തേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടിയും അയക്കുന്ന ഓരോ സ്ഥാപനങ്ങളും കൂണുപോലെ പൊന്തി വരികയാണ്. ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ പല തരത്തിലുള്ള നഴ്സുമാരുടെ ക്ഷാമം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. വർഷാവർഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ പൊന്തി വരുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് നഴ്സുമാരില്ലാത്തതിനാൽ അവർക്ക് പൂർണ്ണമായും കിടക്കകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. മേഖലയിലെ പരിചയ സമ്പത്തുള്ള നഴ്സുമാരുടെ കുറവ് രോഗി പരിചരണത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ തന്നെ മികച്ച ആളുകളെ ആശുപത്രികളിലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇവരിൽ ഭൂരിഭാഗവും മാസങ്ങളുടെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം കടൽ കടക്കുകയാണ്. ഈ പ്രവണത തുടർന്നാൽ ആരോഗ്യ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠന ഫീസ് ഇനത്തിൽ മാത്രം 1.6 ലക്ഷം കോടി അമേരിക്കയ്ക്ക് വർഷം ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് കിട്ടുന്നത് 36,000 കോടി രൂപയാണ് ഓരോ വർഷവും കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. വിദേശ പഠനവും തുടർന്ന് അവിടെ തന്നെയുള്ള സ്ഥിര താമസവും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന പ്രഹരമാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. മുമ്പ് PG പഠനത്തിനായിരുന്നു പലപ്പോഴും വിദേശ യാത്ര, ഇന്ന് +2 കഴിയാൻ കാത്തിരിക്കുകയാണ്. വിദേശ പഠനത്തിന് ഒരാൾക്ക് വർഷം കുറഞ്ഞത് 20 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. പ്രതിവർഷം കേരളത്തിൽ നിന്ന് 35,000 പേർ പഠനത്തിനായി മറുനാടുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇങ്ങനെ 1,000,000,000 രൂപയാണ് വിദേശത്തേക്ക് ഒഴുകുന്നത്. എത്ര വായ്പ കൊടുക്കാനും ബാങ്കുകളും തയ്യാറാണ്. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് പോലും നല്ലൊരു ശതമാനം വിദേശത്തേക്ക് പറക്കുന്നതിന് വഴിവെച്ചു. സുഹൃത്തുക്കളെ, ഗൾഫ് കുടിയേറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തവരുടെ കുടിയേറ്റമായതിനാൽ യൂറോപ്യൻ പണം കേരള മണ്ണിലേക്ക് നിക്ഷേപമായി എത്തുന്നില്ല. ഇത്ര ശതമാനം അവിടെ ചെലവഴിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് കുട്ടികൾ അവിടെ തന്നെ സ്ഥിരതാമസിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു തുണ്ട് അപ്പം എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിൽ അവർക്ക് ചെറിയ ഒരു 2%, 5% മാത്രം ടാക്സ് ഒന്ന് പറ്റിക്കാൻ വേണ്ടി അവരൊന്ന് ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം തന്നെ അവരുടെ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് പുറം നാടുകൾ വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കുന്നതെന്ന ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി യുവാക്കൾക്കിടയിൽ അന്വേഷണം നടത്തുകയുണ്ടായി പല സ്ഥാപനങ്ങളും. എന്തിനെ കേരളം വിടുന്നു എന്നുള്ള ചോദ്യത്തിന് ഭൂരിഭാഗം പേരും നൽകിയ മറുപടി ജീവിത നിലവാരം ഉയർത്താൻ എന്നാണ്. പാർട്ട് ടൈം ജോലി കിട്ടാൻ 6% ആളുകൾ, ആകർഷകമായ ശമ്പളം എന്ന് പറഞ്ഞ 5% ആളുകൾ, കുറഞ്ഞ ഫീസാണ് വിദേശങ്ങളിൽ എന്ന് 4% ആളുകൾ, കേരളത്തിലെ സാമൂഹികമായ അന്തരീക്ഷത്തോടുള്ള മടുപ്പ് എന്ന് 25% ആളുകൾ, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്ന് 60% വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നമ്മോട് പറയുന്നത് ഇക്കാര്യങ്ങളാണ്. കുട്ടിപ്രവാസികളുടെ ഒഴുക്കാണ്,
പക്ഷെ ഇത്തരത്തിലുള്ളവർ അവിടെ പോയി മരകിച്ച് കഷ്ടപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ പ്രോപ്പർ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നില്ല, പ്രോപ്പർ സർട്ടിഫിക്കറ്റ് ഇല്ല. നിങ്ങൾ ആവശ്യത്തിന് കൊല്ലത്തിൽ ഒരിക്കൽ ഇന്ത്യയിലേക്ക് വരൂ. ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങളുടെ പുസ്തകം നിങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിക്കോളൂ. ലേബർ ഇന്ത്യ മോഡലിലുള്ള നല്ല റെഫറൻസ് മെറ്റീരിയൽ വാങ്ങിച്ച് നിങ്ങൾ പഠിച്ചോളൂ. നല്ല ബിരുദം, ഇപ്പൊ ഓണേഴ്സ് കേരളത്തിൽ ഇഗ്നോ 4 തരത്തിലുള്ള ബിരുദം നമുക്ക് നൽകുന്നു. മേജർ പ്രോഗ്രാം, മൈനർ പ്രോഗ്രാം, ഓണേഴ്സ് പ്രോഗ്രാം, 4 കൊല്ലത്തേക്കുള്ള ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം. അങ്ങനെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ഏറ്റവും അട്രാക്ഷൻ ഉള്ള പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഇഗ്നോ ലോകത്ത് ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, ഉറുദു, ഹിന്ദി, സൈക്കോളജി തുടങ്ങിയ ഒരുപാട് മേഖലയിൽ, സോഷ്യൽ വർക്ക്, ടൂറിസം സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, BBA, ബാച്ചുലർ ഓഫ് ആർട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ജിയോളജി, ജിയോഗ്രഫി, ബയോകെമിസ്ട്രി എന്നുള്ള തരത്തിൽ പല രൂപത്തിൽ ഇതിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നിങ്ങൾ സങ്കടക്കടലിലാണ്, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ സഹപ്രവർത്തകരും സഹപാഠികളും സഹോദരങ്ങളും എല്ലാവരും. നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ വർത്തമാനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനിലൂടെ ലഭിക്കുന്നത്. മുഹമ്മദ് മുബാറക് മാസ്റ്റർ എംനോട്സിലൂടെ ഓരോ മാസവും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടുള്ള കൗൺസിലിംഗ് ആണ്. വൈകുന്നേരമാണ് അവർ പൊതുവെ കൗൺസിലിംഗിന് കിട്ടാറ്. വളരെ ലേറ്റ് ഈവനിങ്ങിലാണ് അവരെ കൗൺസിലിംഗിന് കിട്ടാറ്. അവരനുഭവിക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തുടർ പഠനത്തിനായി കേരളത്തിൽ നിന്നും വർഷം 35,000 വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് എത്തുന്നത്. വിദ്യാഭ്യാസ കൺസൾട്ടന്റ്മാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി പറയുന്നു, 2021 സംഘടന തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. എല്ലാ സ്ഥലത്തും പരിശീലന കേന്ദ്രങ്ങളാണ്. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂര്, തിരുവനന്തപുരം, എല്ലാ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള എത്രയോ ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. സ്റ്റുഡന്റ് ഐ കാർഡിൽ 3,000 പേർ കോവിഡിന് ശേഷം 2022 ഏപ്രിൽ മുതൽ വിദേശത്തുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കണക്ക് ലഭിക്കാൻ നോർക്ക സ്റ്റുഡൻസ് ഐ കാർഡ് പദ്ധതി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ 54 രാജ്യങ്ങളിലായി 3,000-ലധികം വിദ്യാർത്ഥികൾ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ 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 വലിയ സംഗതിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ പഠനം നിങ്ങൾ മറ്റൊരു മേഖലയിൽ തുടരും. നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഒരു ചെറിയ ഒരു കൈത്താങ് ഇഗ്നോ നിങ്ങൾക്ക് നൽകും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. മുമ്പൊക്കെ PG, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, PG മാത്രമേ പോകുമായിരുന്നുള്ളൂ. ഇപ്പോൾ +2 കഴിഞ്ഞ ഉടനെ തന്നെ അന്യദേശത്തേക്ക് പോകാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. നിങ്ങൾ ഇഗ്നോയില് ഒരു ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അന്യ രാജ്യത്തിലേക്ക് പൊയ്ക്കോളൂ. പരീക്ഷയ്ക്ക് ആ സമയമാകുമ്പോൾ വന്നോളൂ. നിങ്ങളുടെ ഒഴിവനുസരിച്ച് നല്ല മലയാളത്തിൽ ലളിതമായ സിലബസിലുള്ള ആപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ലേബർ ഇന്ത്യ മോഡലിലുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. നല്ല സിലബസ് ആണ് ഇഗ്നോ നൽകുന്നത്. ഇതിൽ തന്നെ 2,000-ൽ കൂടുതൽ വീഡിയോസിൽ ഞാൻ ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2,000-ൽ കൂടുതൽ വീഡിയോസിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആശ്വാസ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത്. ആ പ്രോഗ്രാമുകൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയിന് താഴെ ഉള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പറയുന്ന ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സിനെ പറ്റിയുള്ള ഒരു നിർദ്ദേശം തരികയോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അഡ്മിഷന് വേണ്ട നാമമാത്രമായ ഫീ
നിങ്ങളുടെ പലിശക്കണി, കടക്കണി, നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിത ശൈലി എല്ലാം തന്നെ മാറ്റുന്ന ലോകോത്തര നിലവാരമുള്ള കോഴ്സാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്കതൊരു ഗുണമായിരിക്കും, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അതൊരു ഗുണമായിരിക്കും. ഇന്ത്യക്കകത്ത് തന്നെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എത്രയോ പേരുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്ക് എല്ലാം തന്നെ ഒരു ആശ്വാസത്തിന്റെ വർത്തമാനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും ടോപ്പ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് കൃത്യമായി ഉപയോഗിക്കുക. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുക. മനസ്സ് വളരെ ശുദ്ധമായി നല്ല രീതിയിൽ ഒരു ഡിഗ്രി. എത്രയോ തട്ടിപ്പ് സ്ഥാപനങ്ങൾ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, അതിന്റെ ഇടയ്ക്കാണ് തലയെടുപ്പോടുകൂടി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ, അതുപോലെ തന്നെ യു ജി സി അംഗീകാരമാണ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ എല്ലാം കൺസൾട്ടൻസി നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ വാട്സാപ്പ് തുറന്നാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ പല തരത്തിലുള്ള പരസ്യങ്ങൾ തോറ്റിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് എന്റെ ഈ വർത്തമാനം എന്ന് മനസ്സിലാക്കുക. നല്ല കോഴ്സുകൾക്ക് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും താങ്കൾക്ക് കൈത്താങ് നൽകാനും കോഴ്സിന്റെ തുടക്കം മുതൽ കോഴ്സിന്റെ അവസാനം വരെ ഇക്കരയ്ക്ക് അക്കരെ പച്ചയാണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കാനും അക്കരയിൽ നിന്ന് ഇക്കരയും പച്ചയാണ് എന്നുള്ളത് തോന്നിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല ഒരു തുരുത്ത് നിങ്ങൾക്ക് സമ്മാനിക്കാനും അങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസം, നല്ല ഒരു ജോലി ലഭ്യമാക്കാനും നാമമാത്രമായ ഫീസിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ന് അഷ്വർ ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, വീഡിയോയിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നോട് വാട്സപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് എനിക്ക് അയച്ചു തരാവുന്നതാണ്. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സപ്പോർട്ടും നൽകും. അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള അത്താണിയാണ് ഇഗ്നോ നൽകുന്നത്. പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന അതിഗംഭീര യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെയും വിദേശത്തുമുള്ള എല്ലാ ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിലും അംഗീകാരമുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട വാങ്ങുന്നു. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ആശംസിക്കുന്നു. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് വേണമെങ്കിലും കമന്റ് അറിയിച്ചോളൂ. എല്ലാ നന്മകളും താങ്കൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.